ആശയം വിജയിക്കാനുള്ള ഒരു നേരായമാണ്. മാർഗങ്ങൾ ഒരുപാടുണ്ട്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് സ്വപ്നങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് മാർഗങ്ങൾ നടക്കുന്നു. ആശയം മാത്രമൊന്നുമല്ല വിജയിക്കാനുള്ള മാർഗം, ആണോ? അങ്ങനെ അഭിപ്രായം ഒന്നുമല്ലേ, ആശയം മാത്രമല്ല, പക്ഷെ ഒരു നേരായ മാർഗം. നേരായ മാർഗം ഒരാളെ പോലും പറ്റിക്കാതെ, ഒരാളെ പോലും ചതിക്കാതെ, ഒരാളോടും കള്ളം പറയാതെ ഒരുപാട് ആളുകളെ വിജയിപ്പിച്ചുകൊണ്ട്, ഒരുപാട് ആളുകളുടെ ജീവിതത്തിലേക്ക് വരുമാനം എത്തിച്ചുകൊണ്ട് വിജയിക്കാൻ പറ്റുന്ന ഒരു വൺ ആൻഡ് ഓൺലി ഓപ്പർച്യൂണിറ്റി. അപ്പൊ വിജയിക്കാനുള്ള ഒരു നേരായ മാർഗം അല്ലെ സക്സസ്, വിജയം. ലീഡർഷിപ്പ്, നമ്മുടെ ഉള്ളിൽ ഒരു ലീഡർഷിപ്പ് സ്കില്ല് വളർന്നു വരണം, അത് വളർത്തിയെടുക്കണം, ബോധപൂർവ്വം വളർത്തിയെടുക്കണം. നമ്മുടെ സാഹചര്യം കൊണ്ട് വളർന്നു വരും, നമ്മുടെ നമ്മുടെ സഹവാസം കൊണ്ട് വളർന്നു വരും. എന്ത് ചെയ്യുവാണെങ്കിലും ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യം, എയിം, ഡ്രീം എന്ന് പറഞ്ഞത്. എങ്ങോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിൽ എഴുതി വെച്ച് അത് പേപ്പറിലേക്ക് പകർത്തി കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് പോയാൽ മതി. അതിനെ പറ്റിയൊരു നേരായ മാർഗമാണ് ആസ്യം. മറ്റു മാർഗം ഉണ്ടെങ്കിൽ ആ വഴിക്ക് പോവാം, നേരായ മാർഗം വരെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയ ഇപ്പൊ നമ്മുടെ നിലവിലുള്ള പല ആൾക്കാരും പരിധിക്കാറുണ്ട്, എനിക്കതില്ല, എന്റെ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് കഴിവില്ല, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, എന്റെ അപ്പലേൻ അങ്ങനെയായി പോയി, എന്റെ ഡൗൺലൈൻ ഇങ്ങനെയായി പോയി, എന്നാണ് നാട്ടിൽ പിക്കപ്പ് സെന്റർ, എന്റെ പിക്കപ്പ് സെന്റർ ഇല്ലാത്തത് അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ അതിലേക്കല്ല ചിന്തിക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ്, നിലവിൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട്, അതിനെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താം. അപ്പൊ നമുക്ക് ലീഡർഷിപ്പിലേക്ക് എങ്ങനെ വരാം, നമുക്ക് ലീഡർഷിപ്പ് എന്താണെന്ന് തോന്നണം, പുരുഷ ലീഡർ. ആരാണോ ലീഡർ, നിങ്ങൾ ലീഡർ ആണോ? ആണോ ലീഡർ ആണോ? ഹു ഇസ് എ ലീഡർ? എ ലീഡർ ഇസ് എ പേഴ്സൺ ഹു ഇൻഫ്ലുവൻസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് എ ഗോൾ. ഒരു കൂട്ടം ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി, എങ്ങോട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി, അവരുടെ ലക്ഷ്യങ്ങളിലേക്ക്, അവരുടെ ഗോളിലേക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ലീഡർ. ആണോ? ആണല്ലേ. ഒരു കൂട്ടം ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ലീഡർ. ലീഡർ ആവാൻ ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ? ദെൻ ട്രാൻസ്ഫോം യുവേഴ്സ് ഫ്രം എ അച്ചീവർ ടു എ ലീഡർ. വിളിക്കുന്ന എല്ലാവരും അച്ചീവേഴ്സ് ആണല്ലോ? ആണ്, തീർച്ചയായിട്ടും ആണ്. അപ്പൊ നമ്മൾ ലീഡറാണ്. അപ്പൊ അവിടുന്ന് അച്ചീവർ നമുക്ക് ലീഡറിലേക്ക് എങ്ങനെ മാറാം? ഒരു അച്ചീവർ നമുക്ക് ലീഡറിലേക്ക് മാറാം. അച്ചീവർ ആയതുകൊണ്ട് ലീഡർ ആയിക്കണമെന്നില്ല. ലീഡർ ആണെങ്കിൽ ലീഡർക്ക് ലീഡറുടെ ക്വാളിറ്റീസ് വേണം. ഒരു കൂട്ടം ആൾക്കാരെ നയിക്കാനുള്ള ക്വാളിറ്റീസ് വേണം. അത് ഉണ്ടാക്കിയിട്ടാലും വരില്ല, ആരും പഠിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കഴിഞ്ഞൊരു 4 വർഷം മുമ്പ് എന്നെ കണ്ട എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഇപ്പൊ എന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, വളരെ അതിശയത്തോടെ എന്നെ നോക്കി പറയാറുണ്ട്. കാരണം ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു, അധികം സംസാരിക്കാതെ, അധികം പബ്ലിക്കിൽ എന്നെ ഇടപെടാതെ, അധികം ഇല്ലാതെ, ഞാനും എന്റെ ജോലി എന്റെ വീട്, അതിനപ്പുറത്തേക്ക് ലോകം ഉണ്ടായിരുന്നു ഞാൻ. പക്ഷേ ഞാനത് ആർജിച്ചെടുത്ത കഴിവുകളാണെങ്കിൽ, ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ എനിക്കൊരു ചാൻസ് തന്നെങ്കിൽ, ഞാൻ ആർജിച്ചെടുത്ത കഴിവുകളാണ്. അതെല്ലാവർക്കും സാധിക്കും. ചിന്തിക്കാൻ കഴിയുന്ന ഏതൊരു വ്യക്തിക്കും സാധിക്കുന്ന കാര്യങ്ങളാണ്. ആർ യു എ ലീഡർ ഒരു ലീഡറായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു ലീഡറിന്റെ ക്വാളിറ്റീസ്, സ്കില്ലുകൾ, എസൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ. ഫസ്റ്റ് എന്ത് വേണം? ഡിസിപ്ലിൻ വേണം. ഞാൻ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്ന ടൈ ഡിസിപ്ലിന്റെ സിമ്പലാണ്. ഒരു ലീഡർ ആയെങ്കിൽ, ഒരു ലീഡർഷിപ്പ് എത്തിക്കണമെങ്കിൽ ഡിസിപ്ലിൻ വേണം. എന്തുകൊണ്ടാണ് പുളിശ്ശേരി വാക്കാൻ പറഞ്ഞത്? എന്തിനും പുളിശ്ശേരി വാക്കുന്നു, പിൻസടിക്കുന്നു, ഷൂ ഇടുന്നു, എന്തിനാണത്? നമ്മളെ കാണുമ്പോൾ ഒരാൾക്ക് കാണണം ആ ഡിസിപ്ലിൻ കാണണം. നമ്മൾ മാറണം. നമ്മൾ ചെയ്തുകൊണ്ട് ജോലി, രാവിലെ 9 മണി അല്ലെങ്കിൽ 10 മണി മുതൽ വൈകുന്നേരം 5 മണി 6 മണി വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ശമ്പളം 10, 20, 25, 30, 50 ആവട്ടെ, അവിടുന്ന് മാറാൻ പോകുന്നില്ല. അവിടെയാണ് നമ്മള് ചുരുങ്ങിയ മണിക്കൂറുള്ള ജോലി ചെയ്തിട്ട് ചുരുങ്ങിയ വർഷം കൊണ്ട് 25,000, 50,000, 1,00,000 ഒക്കെ ഉള്ള ലെവലിലേക്ക് നമ്മൾ മാറുന്നത്. മാറുന്നുണ്ടോ? ഇല്ലേ. മാസങ്ങൾ കൊണ്ട് നമ്മളാൾ രൂപിക്കാവുന്ന ആൾക്കാരെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്ത് വേണം? നമ്മളെ കണ്ടാൽ തിരിച്ചറിയണം, ഡിസിപ്ലിൻ വേണം. ഒരു ലീഡർ ആയാൽ നിർബന്ധമാണ് ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ ഏറ്റവും പ്രധാനമാണ്. ഡ്രസ് കോഡ്, യാതൊരു കാരണവശാലും ഡ്രസ് കോഡിൽ ഒരു കോംപ്രമൈസും പാടില്ല. എന്റെ വീടിന്റെ തൊട്ടടുത്ത് വളരെ നിരസിച്ചിട്ടുള്ള വീട്ടിലേക്ക് ഞാൻ ഒരു രാത്രി 11 മണിക്ക് പ്ലാൻ പറയാൻ പോയി. ഒരു രണ്ടാൾക്കോട് പറയാൻ ചെയ്തു, ഞാൻ ഈ കോളേജ് തന്നെ പോയത്, ടൈം പോയിട്ടില്ല, പക്ഷെ പാൻറ്റും ഷർട്ടും ഷൂ ഒക്കെ ഇൻസൈഡ് ചെയ്താൽ പോയത്. അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ എന്നെ അത് അതിശയത്തോടെ നോക്കിയിരുന്നു, തെളിവെടുത്താൻ ഇരിക്കുന്നുണ്ട് ഈ ഓട്ടോ തന്നെയുണ്ട്. കാരണം എൻ്റെ ഡിസിപ്ലിനാണ്, ഞാൻ എൻ്റെ മനസ്സിൽ ഡിസിപ്ലിൻ കാത്തുസൂക്ഷിച്ചു. കാരണം എന്നെ കണ്ടാണ് എൻ്റെ കൂടെ വരുന്ന ഓരോ വ്യക്തിയും എന്നെ കണ്ടാ ശീലിക്കേണ്ടത്. ഞാനത് മുമ്പിൽ നിന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഡിസിപ്ലിൻ നിർബന്ധമാണ്. ദെൻ പാഷൻ ആയിരിക്കണം. ഇതൊരു ജോലിയാവരുത്, ഒരു പൈസയ്ക്ക് വേണ്ടിയുള്ള പരിപാടി ആവരുത്. പാഷൻ ആയിരിക്കണം, ഇഷ്ടമായിരിക്കണം, ഒരു പാഷനായിട്ട് ഏറ്റെടുക്കണം. യെസ്, ഒരു പാഷൻ. എന്താ പാഷൻ? പല ആൾക്കാരും വില കൂട്ടി വണ്ടികളൊക്കെ വാങ്ങിച്ചു പറഞ്ഞല്ലേ, വീട്ടിലൊക്കെ കഞ്ഞി കുടിക്കാൻ വകയില്ല അല്ലേ,
വലിയ ബുള്ളറ്റ് ഒക്കെ വാങ്ങിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അതിന്റെ മൈലേജ് എന്ന് വെച്ചാൽ 25 കിട്ടിയാൽ മാറ്റിയായി. എന്തിനാണ് പോകുന്നത്? പാഷനാണത്. അവരുടെ കഴിഞ്ഞ് കുറെ കാലത്തെ അധ്വാനം അതിനുവേണ്ടി മാത്രം വരുന്നു. ചില വീട്ടിലെ ആളുകളെ ആൺകുട്ടികൾ നമ്മൾ കുറ്റം പറയും കളിയാക്കാറുണ്ട്. ഇതൊന്ന് ഭ്രാന്തുണ്ട് നമുക്ക് ചോദിക്കാറുണ്ട്. പക്ഷെ ആവശ്യങ്ങൾക്കല്ല, ആവശ്യങ്ങൾ നടത്തലല്ല, പാഷനാണ്. പാഷൻ ആയിരിക്കും നമ്മുടെ വർക്ക്. നമ്മുടെ ലൈഫ് വർക്ക് പാഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് മെയിൻ ചെയ്യുന്നത്. എം സർക്കാർ 2-3 വണ്ടി മാറ്റി അല്ലേ? പാഷനാണ്, വണ്ടിയിലായിട്ടല്ല. I20 വിട്ടിട്ട് ഡ്രസ് വാങ്ങിച്ചു. സത്യം പറഞ്ഞു ഞാൻ അന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് സാറ് ആ പറഞ്ഞ സമയത്ത് I20 വിട്ട് ഡ്രസ് വാങ്ങിക്കേണ്ട ആവശ്യം എന്താ? പക്ഷെ പാഷനാണ് അത്. പാഷനാണ്, പാഷൻ ആയിരിക്കണം. വില്ലിങ്നെസ് ഉള്ള പഠിക്കാൻ തയ്യാറാവണം, പഠിക്കാൻ തയ്യാറാവണം. ഞാൻ പറയാൻ കാരണം പല ആൾക്കാരും പഠിക്കാൻ തയ്യാറല്ല. ഞാൻ പൂർണ്ണനാണ് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞെന്നുള്ള ഇതൊക്കെ അറിയാം. അതിനൊന്നും ആവശ്യമില്ല. ഒക്കെ ഇതെല്ലാം ഒക്കെ പഠിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഒരാളെ ചോദിച്ചാണ് എല്ലാ ദിവസവും ദൃഢനായാലും കേൾക്കുന്നത്. നമ്മൾ അർത്ഥത്തിനല്ലേ, ആ അർത്ഥത്തിനല്ലേ. അതെ, പക്ഷേ ഓരോ പുതിയ കാര്യങ്ങൾ കേൾക്കാനുണ്ടാവും. സുവിശേഷം സംസാരിക്കുന്ന കേട്ടാൽ ഓരോ ദിവസം കേട്ടതും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ ഇപ്പൊ തന്നെ പറഞ്ഞത്. പക്ഷെ ഒരു വാക്കെങ്കിലും നമുക്ക് ഇൻസ്പയർ ചെയ്യുന്ന ഒരു വാക്കെങ്കിലും സാറിന് എടുത്ത് കിട്ടിയിട്ടുണ്ടോ? എനിക്കിന്ന് ഒരുപാട് കിട്ടി സുവിശേഷം. ഒരുപാട് കാര്യങ്ങൾ കിട്ടി, ഒരുപാട് കാലത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ സുവിശേഷം അർപ്പിച്ചത്. പഠിക്കാൻ തയ്യാറാണ്, പഠിക്കാൻ തയ്യാറായി വെച്ചു. കാരണം നമ്മൾ തിരഞ്ഞിട്ടില്ല, എല്ലാ വർഷക്കാലത്തും പഠിക്കണം. റിസ്ക് എടുക്കാനുള്ളൊരു ധൈര്യം ഉണ്ടാവണം. ഞാൻ റിസ്ക് എടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാവരും റിസ്ക് എടുത്ത് ജോലി വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് ഒരു ധൈര്യം എവിടുന്ന് ഒന്നും അറിയില്ല. ആ ഒരു മൊമെന്റിൽ ആ ഒരു പുതിയൊരു ഐഡിയ നമ്മുടെ മനസ്സിൽ വന്നാൽ അടുത്തൊരു 3 മിനിറ്റിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ നടക്കില്ല എന്ന് പറയാം. ഞാൻ ജോലി ഒറ്റ ദിവസം വിട്ടാളൊന്നുമില്ല, ഒരു 1.5 വർഷം അല്ലേ. ഒരു അതിക്കൂടെ ആലോചിച്ച് വിട്ടു ആലോചിച്ചിട്ടാണ് വിട്ടത്. അതുവരെ എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ആ റിസ്കിനെ പറ്റി. എനിക്ക് ഞാൻ ആലോചിച്ചിട്ടില്ല, അങ്ങനെ ഒരു ഓപ്ഷനെ പറ്റി ഞാൻ ആലോചിച്ചില്ല. സത്യം പറഞ്ഞു, സത്യമായിട്ട് ആലോചിച്ചില്ല അങ്ങനെ ഓപ്ഷൻ. എന്റെ ജോലിയുടെ കൂടെ ചിലര കുറച്ച് പൈസ ഡ്രീം ചെയ്തിരുന്നത് എന്താണ്, ജോലിയോടൊപ്പം കുറച്ച് കിട്ടിയാൽ നന്നായി, ഇങ്ങനൊക്കെ ഡ്രീം ചെയ്തു. പക്ഷേ ആ റിസ്ക് എടുക്കേണ്ട, ആ റിസ്ക് എടുത്തോണ്ട് എന്താണ്, ആ റിസ്ക് എടുത്തുകൊണ്ട് ഇന്ന് സ്റ്റാഫ് പോലെ നിൽക്കുന്നു. ഇല്ലെങ്കിലോ ഞാൻ ഇപ്പോഴും ആ സ്ഥാപനത്തിൽ മാനസിക പിരിമുറുക്കുള്ള ജോലികൾ കഴിഞ്ഞാൽ സ്ഥാപനത്തിൽ ജോലി എപ്പോഴും മാനസിക പിരിമുറുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും പാലയും കുത്തിയൊക്കെ ഒക്കെ ഉണ്ടാവും. ഇന്നോ ആ ഒരു റിസ്ക് എടുത്തോണ്ട്, ആ റിസ്ക് എടുത്തോണ്ട് എന്റെ വണ്ടി ആദ്യം എനിക്ക് വണ്ടിയുണ്ട്, ഒരു വണ്ടി കാറുണ്ട്, ഓട്ടോ കേട്ടണം. ഞാൻ 2016 വാങ്ങിച്ചാ, അന്ന് എനിക്ക് ആർസിന്ന് കിട്ടുന്ന വരുമാനം 3000 രൂപ താഴെ. ഞാൻ ആദ്യം എടുത്ത റിസ്ക് അതാ. ആർസിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആ വണ്ടി എടുത്തു. 5000 രൂപ ലോണ്. ആ വണ്ടിയിൽ ആദ്യമായിട്ട് എനിക്ക് റീസ്റ്റാർട്ട് തന്ന പ്രോഗ്രാമിൽ പോയപ്പോഴത്തേ ഫംഗ്ഷൻ, ആ ഫംഗ്ഷനിലെ വണ്ടി കിട്ടാൻ പോയത്. ഞാൻ ആദ്യ ജീവിതത്തിൽ എടുത്ത ആദ്യത്തെ റിസ്ക്കാണത്. എല്ലാവരും പറഞ്ഞ സംഘത്തിൽ ആഗ്രഹം ഡ്രീം ചെയ്തിട്ടുണ്ട്, വണ്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അത്ര കഴിഞ്ഞ് ഞാൻ അപ്പോഴത്തേക്ക് ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അത് എടുക്കാൻ തയ്യാറായ സമയത്ത് എന്താണ്, ഞാൻ കണ്ടെത്തിയുള്ളൂ എന്റെ ശമ്പളം കൊണ്ട് എനിക്ക് വണ്ടിയുടെ ലോൺ അടയ്ക്കാൻ പറ്റില്ല. ലോൺ അടയ്ക്കാനുള്ള പൈസ അറ്റ്ലീസ്റ്റ് എനിക്ക് ആർസിൽ ഉണ്ടാക്കി വിട്ടു. വേറെ സൈഡ് പരിപാടി ഒന്നുമില്ല. പതിനൊന്നിന് ചെയ്യണേ, എന്റെ മനസ്സിനെ ഞാൻ ലോക്കാക്കാൻ ശ്രമിച്ചു. എന്റെ മനസ്സിനെ ഞാൻ ലോക്കാക്കി ഇത് ചെയ്യണമെന്ന്. പല സന്ദർഭങ്ങളും നമ്മൾ ചെയ്യണം. കൈവിട്ട് റിസ്ക് എടുക്കാൻ നിങ്ങൾ പറയില്ല, പക്ഷെ ചെയ്യണം. അത് നമ്മുടെ കപ്പാസിറ്റിയാണ്, നമ്മുടെ ധൈര്യമാണ്, നമ്മുടെ ചങ്കൂറ്റമാണ്. അപ്പം അത് ചെയ്യാൻ കഴിയണം നമുക്ക്. സീക്ക് ഓപ്പർച്യൂണിറ്റീസ് സക്സസ് ഓഫ് അതേഴ്സ്. ഓ, നമുക്ക് വലിയ ആളായിട്ട് ഒന്ന് പറയാം അല്ലേ. നമ്മളൊക്കെ ഇത് കുറെ കണ്ടതാണ്. അതുകൊണ്ട് അവൻ്റെ അടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതില്ല, ഏതൊരു വ്യക്തി സക്സസ് ആയാലും എനിക്ക് ഏറ്റവും അധികം ആരാധനയുള്ള ആരാന്നറിയാം. സത്യം പറഞ്ഞാൽ മുർസാറിന് തുറന്നു പറയാം, എനിക്ക് ഏറ്റവും അധികം ആരാധനയുള്ളത് മുർസാറിനേക്കാളും ആരാധനയുള്ളത് സ്റ്റാർഡമിൽ ചെയ്യുന്ന വ്യക്തികളോടാണ്. സത്യം തുറന്നു പറയാം, എനിക്ക് അവരുടെ ആരാധന. കാരണം എന്റെ സ്വപ്നമാണ്, ഞാൻ ചെയ്തിട്ടുണ്ട്. 2 ക്ലാസ് സ്റ്റാർഡമിൽ ചെയ്തു. കണ്ടസ് ചെയ്യാൻ ഇപ്പൊ പറ്റാറില്ല. ജോലി വിട്ട സമയങ്ങൾക്ക് 10,000 രൂപയ്ക്ക് വേറെ സിനിമാട്ട് ചെയ്യാറുണ്ടായിരുന്നു. 10,000 പരിയേലൊക്കെ ആ ഒരു സെയിൽസ് എന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കരിയർ ആരംഭിച്ചത്. ഞാൻ മാറിയത് അവിടുന്ന് ആ സെയിൽസാ. ഞാൻ ആലോചിക്കട്ടെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പുഷ്പം പോലെ വിൽക്കുന്ന ആൾക്കാരെ വീട്ടിലും ഇഷ്ടം പോലെ ഉണ്ട്. ഓ, കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. ഇതങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് അതിശയം തോന്നാറുണ്ട്. വൊക്കാബുലറി വേണം, അക്ഷരങ്ങൾ ഉള്ളിൽ ഉണ്ടാവണം. അക്ഷരങ്ങളുള്ളിൽ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നല്ല വായന വേണം. അപ്പൊ നല്ല വായന കിട്ടാൻ എന്ത് ചെയ്യണം? രാവിലെ എണീച്ചിട്ട് എല്ലാ മലയാള പത്രങ്ങളും ഒന്ന് വായിക്കാം. ആണോ? ഇവിടെ പത്രക്കാരുണ്ട്, ജയസി സാറൊക്കെ. ജയസി സാർ പോകുന്ന സമയത്ത് എനിക്ക് പൊട്ടേഷൻ തരില്ലായിരിക്കും. ഞാൻ പറയാണ്, ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞല്ല സൈക്കോളജിസ്റ്റ് പറഞ്ഞ കാര്യമാണ്. മലയാള പത്രങ്ങൾ രാവിലെ വായിക്കുന്നത്, മലയാള പത്രങ്ങൾ രാവിലെ വാങ്ങിച്ചു ദിവസം ആരംഭിക്കുന്നത്. മലയാള പത്രങ്ങൾ വായിക്കാൻ നിൽക്കുന്നതാണ് വൈകുന്നേരം വാങ്ങിച്ചോളൂ. കാരണം നെഗറ്റീവ് ന്യൂസുകൾ എടുക്കരുത്. അപ്പൊ എന്ത് എങ്ങനത്തെ വായനാണോ പോസിറ്റീവ്, നമുക്ക് വായിക്കാം. വായിച്ചാൽ അതിലൂടെ വാക്കുക പദസമ്പത്ത് നമ്മുടെ അകത്തേക്ക് കയറുന്നത്. വായിച്ചാൽ എന്ത് തരം വായന ആണെങ്കിലും നമ്മൾ അറിഞ്ഞാലില്ലെങ്കിൽ നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന സമയത്ത് ആ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ കൂടെ പുറത്തു വരും. നമ്മൾ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് വായിച്ചാൽ. അപ്പൊ എന്ത് വേണം? നല്ല ബുക്കുകൾ.
ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാൾ കഴിഞ്ഞാൽ അയാൾ സ്വയം ട്രെയിൻഡ് ആവും. മാറ്റിവെക്കുന്ന സമയം കുറച്ച് സമയം മാറ്റി വെച്ചേ പറ്റൂ, മാറ്റി വെച്ചേ പറ്റൂ, വേറെ വഴിയില്ല. ഒരു മണിക്കൂറെങ്കിലും മിനിമം ഒരു മണിക്കൂറെങ്കിലും നല്ലൊരു ബുക്ക് വായിക്കാൻ വേണ്ടി മാറ്റി വെക്കണം, പദസമ്പത്ത് ഉണ്ടാക്കിയെടുക്കണം. കാരണം ഈ ബിസിനസ്സിൽ തുടരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റേജിൽ കയറണം, മൈക്ക് പിടിക്കണം, ആൾക്കാർ തമ്മിൽ സംസാരിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. നോ അതർ വേ. പാടില്ല. നമ്മൾ ഏത് ഫംഗ്ഷൻ ആണെങ്കിലും ഏത് മീറ്റിംഗ് ആണെങ്കിലും ഏറ്റവും ഫസ്റ്റ് ഏറ്റവും അവസാനം പോവാ. അതൊരു ശീലമായി നടക്കാം. ഏറ്റവും ഫസ്റ്റ് ആ ഹോളിൽ ഉണ്ടാവുക, ആ ഹോളിൽ നിന്ന് ഏറ്റവും അവസാനം പോവാ. ഓരോ കാര്യങ്ങളും ഷാർപ്പ് അറിയണമെന്ന് ഒറ്റയടിക്ക് പറ്റില്ല. പങ്ക്ച്വാലിറ്റി നമുക്ക് ഒറ്റയടിക്ക് എത്തിക്കാൻ പറ്റില്ല. നമ്മൾ വെറുതെ വെറുതെ വാശി പിടിച്ച കാര്യമില്ല, എളുപ്പത്തിലാവുന്നില്ല. നമ്മുടെ ഹാബിറ്റ് ആയി മാറണം, ഹാബിറ്റ് ആയി മാറണം. എങ്ങനെ ഹാബിറ്റ് ആവുക? എങ്ങനെ ഹാബിറ്റ് ആവുക? റിപ്പീറ്റ് ചെയ്യുന്ന ഹാബിറ്റ് ആണ് അല്ലേ. രാവിലെ 5 മണിക്ക് എണീക്കണം എന്ന് ആഗ്രഹമുള്ള എത്ര ആൾക്കാരുണ്ട്? എത്ര ആൾക്ക് സാധിക്കാറുണ്ട്? കൈകൾ പൊന്നുന്നില്ല അല്ലേ. ഞാൻ എൻ്റെ വൈഫും കൂടെ പലപ്പോഴും തർക്കം ഉണ്ടെന്ന വിഷയമാണ്. ഞങ്ങൾ രാവിലെ നേരത്തെ കിടന്നിട്ട് രാവിലെ എണീക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കൂല. എന്തുകൊണ്ടും രാവിലെ എണീച്ച് ജീവിച്ചു കൊടുക്കുന്ന കുറച്ച് ദിവസം ഓട്ടോമാറ്റിക്കലി നേരത്തെ കിടന്നോളൂ. പ്രാക്ടീസ് നോക്കി അപ്പൊ നമുക്ക് ടൈം മാനേജ്മെന്റ്, അവിടെ ഓരോ പ്രോഗ്രാം, നമ്മുടെ ഓരോ കാര്യങ്ങളും കറക്റ്റ് ഷെഡ്യൂൾ, ടൈമിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് പോകണം. ഹോണസ്റ്റി ഏറ്റവും പ്രധാനമാണ്. സത്യസന്ധത, സത്യസന്ധതയ്ക്ക് ഈ ബിസിനസ് വലിയ റോളുണ്ട്, വലിയ റോളുണ്ട്. സത്യസന്ധത ഇല്ലാത്തൊരു വ്യക്തിക്ക് ഞാൻ ഉറപ്പിച്ച് പറയാം, ഗ്യാരണ്ടിയിട്ട് പറയാം, ഈ ബിസിനസ്സിൽ ഒരടി പോകും. സത്യസന്ധമായി എന്തിനാ പിടിച്ചെടുക്കാൻ പോകുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് 1% പോലും നമ്മളായിട്ടില്ല. ഇഷ്ടം പോലെ പണിയെടുക്കാൻ തയ്യാറെ കൊയ്യാൻ ഇഷ്ടം പോലെ നടക്കണ്ടേ? ഹോണസ്റ്റ് ആയിരിക്കാം നമ്മളിപ്പോൾ. സത്യസന്ധമായിരിക്കണം, നമ്മൾ ശീലിച്ചെടുക്കണം. നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ കൂടെ വരുന്നത്. ഗുഡ് ലിസണർ ആവണം, നല്ലൊരു കേൾവിക്കാരനാവണം. നമ്മൾ 70% കേൾവിക്കാരനായാൽ മതി, ബാക്കി പറഞ്ഞാൽ മതി. നല്ല ലിസണർ ആവുക, നല്ലൊരു കേൾവിക്കാരനാവുക. കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക, കൂടുതൽ കേൾക്കാൻ ശ്രമിക്കുക. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എപ്പോഴും ഒരു വിന്നിങ് ആറ്റിറ്റ്യൂഡ് ആണ്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. കണ്ടാൽ ഒരു ചോദ്യത്തിൽ കൂടെ എപ്പോഴും കണ്ടാൽ ഒരു എന്തൂസിയാസം ഉണ്ടാവും നമ്മളിൽ, അത് സ്വയം വളർത്തിയെടുക്കണം ഒരു എന്തൂസിയാസം. ഈ സ്റ്റേജിലേക്ക് ഡാൻസ് കളിക്കാൻ ഒരുപാട് ചാൻസ് കിട്ടിയിട്ടുണ്ട്. എത്ര ആൾക്കാർ വന്നു? പല കുറച്ച് ആൾക്കാരെ വന്നു അല്ലേ. ഞാൻ സ്റ്റേജിൽ രണ്ടു എല്ലാ സ്റ്റാൻസിലും ഞാൻ ഡാൻസ് കളിച്ചു. വേറെ ഒന്നും കണ്ടല്ല, ഡാൻസ് കളിക്കാൻ എന്നോട് ഇപ്പോൾ ഒന്ന് കളിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കൈയിട്ട് മാത്രമേ ഉള്ളൂ, സ്റ്റെപ്പില്ല. ഞാൻ പറഞ്ഞ അഡ്രസ്സിന് ഒറ്റയ്ക്ക് സ്റ്റെപ്പിട്ട് കളിക്കുന്ന കാണിച്ചതാണ്. അതൊന്നും അല്ല എൻ്റെ കാര്യം, ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു എന്തൂസിയാസം ക്രിയേറ്റ് ചെയ്ത് ശ്രമിക്കുക എവറി ടൈം, എവറി ടൈം. അത് ഇങ്ങനത്തെ വേദികളും എല്ലാ ദിവസവും ഡാൻസ് കളിക്കാൻ പറ്റില്ല. വീട്ടിൽ എപ്പോൾ ഡാൻസ് കളിക്കാൻ പറ്റുമോ? പുറത്ത് എപ്പോൾ ഡാൻസ് കളിക്കാൻ പറ്റുമോ? കിട്ടുന്ന വേദി അത് ഉപയോഗപ്പെടുത്തണം. മാക്സിമം എന്തൂസിയാസം എൻ്റെ ഉള്ളിൽ, ഇത് ഈ എനർജി ഉണ്ടല്ലോ കുറേ ദിവസത്തേക്കുണ്ടാവും, മാക്സിമം കിട്ടിയ ഇത് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് വളർത്തിയെടുക്കാൻ നമ്മളിങ്ങനെ പല കാര്യങ്ങളും ഉപയോഗപ്പെടുത്തണം, പല കാര്യങ്ങളും ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാൻ സുപ്രധാനമായി ചെയ്യുന്ന കാര്യമുണ്ട്, ഒരിക്കലും നെഗറ്റീവ് കുട്ടികളെ കൂട്ടുകൂടെ. അത് ഡൗൺലൈൻ ആയിക്കോട്ടെ, അപ്ലൈൻ ആയിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, വേണ്ട. നമുക്കോ നമ്മുടെ ഫാമിലിക്കോ നമ്മളോടൊപ്പം ഉള്ള ആളുകൾക്കോ ഒരു ഉപകാരം ഇല്ലാതെ ഞാൻ അക്യൂസ് ചെയ്യട്ടെ, നമ്മൾ എന്താ നിന്ന് കൊടുക്കുന്നത്? വിട്ടേക്കുക, വിട്ടേക്കുക. വില്ലിങ്നെസ് ടു ഹെൽപ്പ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. ഒരു ബില്ലിങ് ആയി മറ്റുള്ള സഹായിക്കാൻ ബില്ലിങ് ആയിരിക്കാനുള്ളൂ. ഒരുപാട് ആൾക്കാർ നമ്മളെ പല ആൾക്കാരും വിളിക്കാറില്ലേ, നമ്മൾ അപ്ലൈസ് ഒന്നും അല്ലാതെ കോസ്റ്റ്ലേസ് ഒരുപാട് വിളിക്കാറുണ്ട്, പല ഹെൽപ്പും ചെയ്യാറുണ്ട്. പലപ്പോഴും വിളിച്ച് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഒക്കെ ചെയ്യാറുണ്ട്. പറയുമ്പോൾ ഒക്കെ നമ്മൾ മോട്ടിവേറ്റ്, കാരണം നമ്മളൊരു ഫാമിലിയാണ്, എപ്പോഴും സഹായിക്കാനുള്ള ഫാമിലിയാണ്. കാരണം നമ്മളെ സഹായിക്കാൻ ആരോ ഉണ്ടാവും, ആരോ നമ്മളെ സഹായിക്കണം. നമ്മൾ ചെയ്താൽ നമ്മളിത് തിരിച്ചു കിട്ടുന്നവരെ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഉള്ളിൽ ആ ഒരു കഴിവുണ്ടാണെന്ത് മറ്റുള്ളവരെ സഹായിക്കാനല്ലേ. ഒരു വിളി നമുക്ക് വന്നാൽ നമ്മളും റെഡി ആയിരിക്കണം, യെസ് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. അപ്പോഴേ നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള തിരിഞ്ഞു നോക്കാത്തൊരു സ്വഭാവമാണെങ്കിൽ പിന്നെ നമുക്കത് ചിന്ത പോലും തരില്ല. അങ്ങനെ അതുകൊണ്ട് നമ്മൾ സിൻസിയർ ആയിരിക്കണം, സത്യസന്ധത, സിൻസിയർ. അത് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഫസ്റ്റ് വേർത്ത് വിശ്വസിക്കാൻ കൊള്ളാത്ത, അവൻ വിശ്വസിക്കാൻ കൊള്ളാത്തനാണെന്ന് ആരും പറയരുത്. അവനെ കൊണ്ടൊന്നും കൊള്ളില്ല, അവൻ വിശ്വസിക്കാൻ കൊള്ളില്ല, അവനോട് ഇടപെടണമെന്ന് ഒരാളും പറയാൻ ഇടപെടരുത്. വിശ്വസിക്കാൻ കൊള്ളുന്നതിനായിരിക്കണമെന്ന് അത് പറയണതാ. അവനോടൊരു കാര്യം ഏൽപ്പിച്ചാൽ നമ്മളെ ഭാഗം തിരിഞ്ഞു നോക്കണ്ട അല്ലേ. നമ്മൾ പറഞ്ഞ് പറയിപ്പിക്കാൻ കേട്ടോ, അങ്ങനെ നമുക്ക് പറയിപ്പിക്കാൻ കേട്ടോ. അപ്രോച്ചബിൾ ആയിരിക്കണം, അപ്രോച്ചബിൾ ആയിരിക്കണം. എന്തുകൊണ്ടാണ്? അവരുടെ ആ അപ്രോച്ചബിൾ ആയതുകൊണ്ട്, അവരുടെ ബിഹേവിയർ, ബോഡി ലാംഗ്വേജിൽ അത് അപ്രോച്ചബിൾ ആണ്. നമുക്ക് ചോദിക്കാൻ തോന്നും, ചില ആൾക്കാരെ കണ്ടാലോ എങ്ങനെ കണ്ടാ ചോദിക്കാൻ തോന്നുക, ഉണ്ടാന്ന് തോന്നുന്നു. എന്തുകൊണ്ടാ? അപ്രോച്ചബിൾ അല്ല, നമ്മുടെ കാഴ്ചയിൽ അപ്രോച്ചബിൾ ആണ്. കാരണം നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണ്? മാൻ മാനേജ്മെന്റ് ബിസിനസ്സാണ്, ആളുകളെ മാനേജ് ചെയ്യുന്ന ആളുകളുടെ കൂടെ ചെയ്യുന്ന ബിസിനസ് ആണ്. അവിടെ നമ്മൾ അപ്രോച്ചബിൾ ആയിരിക്കണം എപ്പോഴും.
ഒരു ഓപ്പൺ പോസ്റ്റ് ആയിരിക്കണം. വരൂ, എന്ത് ചോദിച്ചോ, എന്തും പറഞ്ഞോ, ഞാൻ റെഡി, എന്തും ഞാൻ റെഡി. ഈ ഒരു ഓപ്പൺ പോസ്റ്റ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവും.